ശക്തിയുടെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇന്നത്തെ ഈ ലക്ഷ്മി പൂജ ശരിയെ ടുഗദർ ചെയ്തിരുന്നെങ്കിൽ നന്നാവൂലേ? പൂജ ചെയ്യുന്നത് നല്ല മനസ്സോടെയും നല്ല ആഗ്രഹത്തോടെയും ആയിരിക്കണം. അപ്പോൾ മാത്രമേ ദേവി പ്രസന്നയാവൂ. എന്റെ അനുഗ്രഹവും ആശീർവാദവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. പിങ്കി, എന്തൊക്കെയോ ഭ്രാന്തം പറഞ്ഞുകൊണ്ട് കയറി വന്നിരിക്കുന്ന ഈ പെൺകുട്ടിക്ക് നമ്മുടെ വീട്ടിലെന്താ കാര്യം? ഞാൻ ഈ ചോദിക്കുന്ന മുഴുവൻ നിന്നോടാ. പിങ്കി, ഇവൻ പിന്നെ ഇതെപ്പോഴാ തുടങ്ങിയത്? എന്റെ കോളേജിൽ ഒരു പെൺകുട്ടി ഇത് യൂസ് ചെയ്യുന്നവളാ. അവക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും. അവക്ക് ചിലപ്പോ സഹായിക്കാൻ പറ്റിയാലോ? ഓം ബാക്കപ്പ്. രാധിക, ഐ നീഡ് യു. എങ്ങനെയുണ്ട് എന്റെ പ്രാണനാഥ? നീ ഇവിടെ എപ്പോഴാ വന്ന്? എന്തിയാ വന്ന്? ഈ കവാടങ്ങൾ, ഈ ഭടന്മാർ, അതൊക്കെയും സാധാരണ മനുഷ്യന്മാർക്ക് വേണ്ടിയാണ് രുദ്രൻദേവ. അതൊന്നും ദേവീദേവന്മാർക്കുള്ളതല്ല. നമ്മൾ രണ്ടുപേരും ജന്മജന്മാന്തരങ്ങളായി ഒന്നാണ്. നിനക്ക് വേണ്ടി ഞാൻ എവിടെയാണെങ്കിലും വരും. ഇന്ന് നിന്റെ ഫോൺ. വിവാഹം ഈ ലോകത്തെ ഏറ്റവും സുന്ദരമായ ബന്ധമാണ് രുദ്രൻദേവ. നമ്മുടെ വിവാഹം ഇന്ന് നടക്കാതിരുന്നത് വളരെ നന്നായി. നാളെ ഇതിനേക്കാൾ നല്ലൊരു മുഹൂർത്തമുണ്ട്. നാളെ അക്ഷയതൃതീയയാണ്. അക്ഷയതൃതീയയുടെ ഒരു നല്ല മുഹൂർത്തത്തിൽ നമ്മുടെ വിവാഹം നടക്കുന്നതായിരിക്കും. അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം കല്യാണത്തിന് ഞാനും കൂടെ ഉണ്ടാവേണ്ടത് അത്യാവശ്യമല്ലേ? അതുപോലെ നാളെ ഞാൻ പോവുക. എവിടേക്ക് പോകുന്നു? റോമി, ഞാൻ പോവുകയാണ്. വളരെ വളരെ ദൂരത്തേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ ഗ്രീസിലേക്ക് പോകുന്നത്. ഗ്രീസിലോ? അതെ. ഡാഡ് അവിടെ ഒരു പുതിയ ബിസിനസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എന്നോട് വളരെ ക്ലിയർ ആയിട്ട് ഈ കുതിരകളി അവസാനിപ്പിക്കാൻ പറഞ്ഞിരിക്കും എന്റെ ഡാഡി. ലൈഫിൽ സീരിയസ് ആവാനുള്ള സമയമായെന്നും പറഞ്ഞു. അതുകൊണ്ട് റോമി, ഞാൻ കുറെ നാളത്തേക്ക് പോവുക. ഐ മീൻ കുറെ വർഷത്തേക്കാണ് പോകുന്നത്. മിക്കവാറും ഞാൻ പോയാൽ തിരിച്ചു വരില്ലെന്നാ തോന്നുന്നു. വേറൊരു കാര്യമുണ്ട്, നിനക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. എന്താന്ന് ചോദിക്ക്. എന്താ? കാരണം അവിടെ ഓൾറെഡി ഇഷ്ടം പോലെ ഗ്രീക്ക് ദേവതമാരും ദേവന്മാരും ഉണ്ട്. നീ ശരിക്കും ഗമിക്കുകയാണോ? അതേന്നെ, ഞാൻ സത്യമായിട്ട് അങ്ങോട്ട് പോവാ. ഇന്ന് പിന്നെയും ഡ്രൈവർ ലേറ്റ് ആയില്ലേ? ഇന്നും വന്നോളൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നിങ്ങൾ എന്തിനാ എന്റെ പോർക്കിങ്ങനെ നടക്കുന്നേ? ദേ നോക്ക്, കാര്യങ്ങളൊക്കെ എനിക്ക് പതുക്കെ മനസ്സിലാക്കാൻ കഴിയൂ. പതുക്കെയാണെങ്കിലും ഞാനത് ശരിക്കും മനസ്സിലാക്കും. ഇപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലായി. നിങ്ങൾ ആദ്യം എന്റെ വെള്ളിയേട്ടനെ ട്രാപ്പ് ചെയ്യാനല്ലേ ശ്രമിച്ചോണ്ടിരുന്നത്? എന്നിട്ട് ഓംകാരേട്ടനെ? ഇപ്പൊ നിങ്ങൾ എന്റെ പിന്നാലെ കൂടിയിരിക്കോ? എന്റെ ഏട്ടന്മാരാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. So please leave us alone.
ഞങ്ങളെ ഫോളോ ചെയ്യുന്നൊന്ന് നിർത്ത്. ഫോർ ഗോഡ് സേക്ക്. ലക്ഷ്മി പൂജയ്ക്ക് നീ ആ തിരുമേനിയെ ചെന്ന് വിളിച്ചിരുന്നോ പെങ്കി? അതമ്മ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശക്തിയുടെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇന്നത്തെ ഈ ലക്ഷ്മി പൂജ ഷിതിയെ ടുഗദർ ചെയ്യുമായിരുന്നെങ്കിൽ നന്നാവില്ലേ? ഷിതിയ? ശിവനും ദിയയും ഷിതിയ, നൈസ് ആയിട്ടല്ലേ. എന്തിനാ? എന്റെ അഭിപ്രായത്തില് എല്ലാ പ്രാവശ്യത്തെയും പോലെ ഓമും ശിവനും രുദ്രനും ചെയ്യട്ടെ. ദേവേട്ടാ, അണ്ടർസ്റ്റാൻഡ്സ്, ഈ ലക്ഷ്മി പൂജ ഉണ്ടല്ലോ, അത് ജോഡിയായിട്ട് ചെയ്യണമെങ്കിലേ കുറച്ചുകൂടി ഗുണം കിട്ടില്ലേ? ഹോസ്പിഷ്യസ്. നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഈ പൂജയില് ആര് പൂജ ചെയ്താലും ഫലം ഒന്ന് തന്നെയല്ലേ? എന്തായാലും പൂജ നടക്കുന്നുണ്ടല്ലോ, ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്. മാത്രമല്ല, പൂജ നടക്കുന്ന സമയത്ത് നമ്മളിവിടെ ഉണ്ടാവുമല്ലോ. പൂജ ചെയ്യുന്നത് നല്ല മനസ്സോടെയും നല്ല ആഗ്രഹത്തോടെയും ആയിരിക്കണം, അപ്പോൾ മാത്രമേ ദേവി പ്രസന്നയാവൂ. ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? രുദ്രന്റെ ക്ലാസ്മേറ്റ് ആണ്. ഓക്കേ, അവൾ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? ഞാൻ ഇവിടെ രുദ്രനെ അനുഗ്രഹിക്കുവാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ ഏവരും ശങ്കിക്കുന്നുണ്ടാവും, നിങ്ങളെ വിട്ട് രുദ്രൻ ദൂരേക്ക് പോവുകയല്ലേ? ദൂരെ പോകാന്ന് പറഞ്ഞാ? പരിഭ്രമിക്കേണ്ടതില്ല, രുദ്രൻ എവിടെ പോയാലും എന്ത് ചെയ്താലും അത് നല്ലതിനായിരിക്കും. പിന്നെ നിങ്ങൾക്കും രുദ്രനെ വിട്ടുപിരിയുവാനുള്ള ശക്തിയും ധൈര്യവും തീർച്ചയായും ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ആശീർവാദവും അനുഗ്രഹവും ഉണ്ടാവും. എന്തൊക്കെയോ ഭ്രാന്തം പറഞ്ഞുകൊണ്ട് കേറി വന്നിരിക്കുന്ന ഈ പെൺകുട്ടിക്ക് നമ്മുടെ വീട്ടിലെന്താ കാര്യം? ഞാൻ ഈ ചോദിക്കുന്ന മുഴുവൻ നിന്നോടാ. പ്രിയങ്ക, പ്രിയങ്ക എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്ക് നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് നന്നായി മനസ്സിലായി കഴിഞ്ഞു ACP മിസ്റ്റർ രാഘവ്. വലിയ വീട്ടിൽ ജനിച്ചുപോയവർക്ക് ചിലപ്പോൾ റോഡിലൂടെ നടന്നു പോകാൻ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. നോ താങ്ക്സ്, ഞാൻ എന്റെ കാറിൽ പോയിക്കോളാം. നീ എന്തായി കാണിക്കുന്നേ? ഓ മൈ മദർ, നിങ്ങൾ ഇത് കാണുന്നില്ലേ? ദേവിയുടെ കാലു തൊട്ട് വന്നിക്കാണ്. ദേവി ഹാസ് കം ഹോം. നീ ഒന്ന് എണീക്കുന്നുണ്ടോ? എഴുന്നേൽക്കാൻ. അവിടുന്ന് ദേവി തന്നെയല്ലേ? അതെ, നാം ദേവിയാണ്. പ്ലീസ് ഒന്ന് എഴുന്നേൽക്ക്. ഇല്ല ശക്തിയേട്ടാ, ഇന്നെന്നോട് ഒന്നും പറയാതിരുന്നാലും ശക്തിയേട്ടാ, ഇന്ന് എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ തയ്യാറാവില്ല. എന്റെ വീട്ടിൽ ദേവി ഹാസ് കം ഹോം ഞാൻ എങ്ങനെ എഴുന്നേക്കണെന്നാ പറയുന്നേ? ദേവിക്ക് അറിയോ, എന്റെ ഗ്രാമത്തിലും ഇതുപോലൊരു ദേവി വരുമായിരുന്നു. അവർക്ക് എവരെയും കൊട്ടൊന്നും ഇല്ലാതെ അമ്മയുടെ ബാധ കയറുമായിരുന്നു. പക്ഷെ ഇവിടെ പെർമനന്റ് അമ്മ കയറിയിരിക്കല്ലേ. ഗിവ് മീ ഫൈസ്. കണ്ടില്ലേ, ഷിവറിംഗ് ടച്ച്. വെരി നൈസ് ടു മീറ്റ് യു. എന്റെ ദേവി, ഞാനൊരു കാര്യം അപേക്ഷിച്ച ദേവിക്ക് അത് വിഷമാവില്ലല്ലോ. ഞങ്ങളുടെ വീട്ടിലെ ഇന്ന് ലക്ഷ്മി പൂജ നടത്താൻ പോവാ. എന്റെ മോന്റെ വിവാഹാണേ, അതിനു വേണ്ടിയാ. എന്റെ മനസ്സിലെ ആഗ്രഹം ഇന്ന് ദേവിക്ക് വരാൻ പറ്റുകയാണെങ്കിൽ, അതായത് ഇവിടെ സാക്ഷാൽ ദേവിയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ പൂജയുടെ തോ. ഞാൻ പറഞ്ഞു വന്നത് പൂജ തീർച്ചയായിട്ടും ഹോസ്പിഷ്യസ് ആവുമായിരുന്നു. എന്താ വരാൻ പറ്റുമോ? ഭക്തർ നല്ല മനസ്സോടെ വിളിച്ചാൽ ദേവിക്ക് വരാതിരിക്കാൻ പറ്റുമോ? നിങ്ങളെല്ലാവരും രുദ്രന്റെ വീട്ടുകാരല്ലേ, അതുകൊണ്ട് പ്രശ്നമില്ല. അവൻ എനിക്ക് വളരെ സ്പെഷ്യലാണ്. അവന് വേണ്ടി ഞാൻ രൺബീറിനെ വരെ വേണ്ടെന്ന് വെച്ചു. എനിക്ക് വേണ്ടി അവൻ വട്ടുപിടിച്ച് നടക്കുക. പക്ഷെ ഒരു ദേവിക്ക് ദേവന്റെ കൂടെയല്ലേ കഴിയാൻ പറ്റൂ? എന്റെ ദേവൻ ആരാണെന്നറിയോ? നിങ്ങളുടെ രുദ്രനാണ്. നീ അവളോട് ചോദിക്കും, ഞാൻ അവളെ പിടിച്ച് പുറത്താക്കണോ അതോ അവള് തന്നെ ഇറങ്ങിപ്പോകുന്നു? ഞാൻ പോവുകയാണ്. എല്ലാവർക്കും എന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ.
Anika, look at this dress. ഈ ഔട്ട്ഫിറ്റ് എന്ത് ലൂസാ. ദിയ, നീ ചിലപ്പോ വെയിറ്റ് ലൂസ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്നെ എല്ലാ ഡ്രസ്സും ലൂസാവേണ്ടതല്ലേ. And look at this dress. ഇത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് നേരെ ചൊവ്വേ ശ്വാസം പോലും എടുക്കാൻ പറ്റില്ല. അതുപോലെ ഇതിന്റെ സിബ് പോലും ശരിയല്ല. You know what, Anika? Just call the designer. ഈ ഔട്ട്ഫിറ്റിന്റെ സിബ് പോലും പ്രോപ്പർ അല്ല. കല്യാണത്തിന് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. ഒരൊറ്റ ഔട്ട്ഫിറ്റിന്റെ മെഷർമെന്റ്. ഒരു മിനിറ്റ് ദിയ, ഇത് കുടിക്ക് ദിയ. അനിക, ഇത് ആർക്ക് വേണ്ട ഈ രണ്ട് ഗ്ലാസ്? നിനക്ക് തന്നെയാ. അനിക, ഞാനെങ്ങനെ ഈ രണ്ട് ഗ്ലാസ്സിലെ വെള്ളം കുടിക്കും? അല്ല, രണ്ട് ഗ്ലാസ്സിലാണ് നീ വെള്ളം കുടിക്കുന്നതെന്ന് പറയാനൊരു കാരണമുണ്ട്. ഞാൻ വീഡിയോ കോളിൽ കണ്ടല്ലോ, നിന്റെ റൂമിൽ രണ്ട് ഗ്ലാസസ് ഓഫ് ജ്യൂസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കരുതി നിന്റെ സ്റ്റൈൽ അതായിരിക്കും. കുടിക്ക്, ചുമയൊന്ന് കുറയട്ടെ. ഐ ഡോണ്ട് നോ, അന്നവിടെ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടാവും. എനിവേസ്, പ്ലീസ് ആ ഡിസൈനറെ ഒന്ന് വിളിച്ച് ഈ ഔട്ട്ഫിറ്റിന്റെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് പറ. ഞാനിപ്പോ തന്നെ ഡിസൈനറെ വിളിച്ചേക്കാം. പ്ലീസ് ദിയ, ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ആ ഓൾട്ടർനേറ്റ് ബ്ലൗസിനെ കുറിച്ച് ഡിസൈനറോടൊന്ന് പറയണേ. ഞാൻ പറഞ്ഞത് അയാളോട് പറയല്ല, ഞാൻ ശരിക്കും അയാളായിട്ട് അങ്ങ് വഴക്കിട്ടു. ഇത്രയും നല്ലൊരു ബ്ലൗസിന്റെ ബട്ടൺ എങ്ങനെയാ തന്നെ അഴിയുന്ന? അത് ചോദിച്ചത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒരിക്കലും അതിന്റെ ബട്ടൺ അഴിയില്ലെന്ന് അയാൾ പറഞ്ഞു. അതാരെങ്കിലും അഴിച്ചതായിരിക്കാനേ വഴിയുള്ളൂ അത്രേ. ആരെങ്കിലും ദിയയുടെ ബ്ലൗസിന്റെ ബട്ടൺ അഴിക്കേണ്ട കാര്യം എന്താ? അനിക, നീ ഡിസൈനറിന്റെ കാര്യം വിട്. നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എന്നോട് നേരെ ചൊവ്വേ പറ. ഞാൻ എന്ത് പറയാനാ ദിയ? എനിക്ക് നിന്നോടൊന്നും പറയാനില്ല ദിയ. ഡിസൈനർ പറഞ്ഞ കാര്യം ഞാൻ നിന്നെ അറിയിച്ചെന്നേ ഉള്ളൂ. ഓപ്രോയി മാൻഷനിൽ വരുമ്പോ എന്നെ ഫോൺ ചെയ്യരുതെന്ന് എത്ര തവണ പറഞ്ഞതാ. ഞാൻ ഈ പറയുന്നതിന്റെ സീരിയസ്നെസ് നിനക്ക് മനസ്സിലാവുന്നില്ലേ? നോ ബേബി, ഇവിടെ ഭയങ്കര റിസ്ക് ആണെന്ന് നിനക്ക് അറിയാവുന്ന കാര്യല്ലേ. ഓക്കേ, നൗ യു ടെൽ, ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചേ? വാട്ട്, ഗിഫ്റ്റ് എനിക്ക് വേണ്ടിയോ? ഹൗ സ്വീറ്റ്. ഈ ദിയ എങ്ങോട്ടായി പോയത്? സമയം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഡിസൈനറെ വിളിച്ച് വരുത്തുമായിരുന്നല്ലോ. ദിയോട് ചെന്ന് ഒന്നുകൂടി അങ്ങ് ചോദിച്ചേക്കാല്ലേ. ആരെങ്കിലും അത് കണ്ടാലോ? ഓക്കെ ബേബി, ഞാൻ നിന്നോട് പിന്നെ സംസാരിക്കാം. ഓക്കെ, ഇതാ ഇപ്പൊ നന്നായി. ഡി എന്താണ്? ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ. ദിയുടെ കൂടെ പിള്ളേച്ചിന്റെ പേരല്ലേ ഉണ്ടാവണ്ടേ? അപ്പൊ ഇതാരാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. ഈ ലോക്കറ്റിന്റെ രഹസ്യം ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. അനിക, രാധിക, എന്റെ സാമീപ്യം നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യം മാറിയോ? എത്ര ദൂരെയാണെങ്കിലും നീ എന്റെ മനസ്സിലുണ്ട്. രാധിക, ഐ മിസ് യു. പ്ലീസ്, നീ തിരിച്ചു വരണം. എടാ തടിയാ, നിന്റെ ഡി ജെ ഫ്രണ്ട്സിനെ ഒക്കെ ഇന്ന് വിളിച്ചേക്ക്. എന്തിനായിരുന്നു? ബിക്കോസ് റൂഡി ഈസ് ബാക്ക് ബ്രോ. ഇന്ന് നമ്മൾ ഫുൾ ഓൺ പാർട്ടിയാണ് ചെയ്യാൻ പോകുന്നത്. അതേനെ.
അതെയോ? എത്ര നേരമായിരുന്നു ഒരു ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നിന്റെ സ്ക്രൂ എന്താണ് ലൂസായി പോയോ? അല്ലെങ്കിൽ നീ സുമോയിൻ ഇങ്ങനെ വായി നോക്കി നിൽക്കില്ലല്ലോ. പ്രണയം പെതിറങ്ങും. മണിക്കൊക്കും ഉരുമി നല്ലീളം ചൂടു പകരാനെ നീണക്കിളി തിരയുന്നതാര്? അരികിലെ അഴകേ നീ അണയൂ. രുദ്ര, ഇസ് എവരിതിങ് ഓൾ റൈറ്റ്? പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നീ നീ ഇവിടെ എന്തു ചെയ്യായിരുന്നു? ഞാൻ രാജീവിനെ കാണാൻ പോവായിരുന്നു. ചിലപ്പോ ആ ആംഗിളിൽ കൂടെ നോക്കിയതുകൊണ്ടായിരിക്കും സുന്ദരിയായിട്ട് തോന്നിയത്. ഇപ്പൊ നോർമൽ ആയിട്ടാണല്ലോ ഉള്ളത്. ഒരു തടിച്ചു പാറു, പൊക്കോ ഇല്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്തായി സംഭവിക്കുന്നത്? എന്റെ ഭഗവാനെ, ഈ പൊക്കം കുറഞ്ഞ തടിച്ചു പാറു എന്തൊരു ഇറിറ്റേറ്റിംഗ്. ഇതിനെ കണ്ടിട്ട് സുന്ദരിയായിട്ട് തോന്നണമെങ്കിൽ എൻ്റെ ബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ട്. ഇത് ശരിയാവില്ലല്ലോ. സുന്ദരി എന്നൊക്കെ പറയാൻ പറ്റിയൊരു സാധനം. രാധിക, നീ സിമ്പിളായിട്ട് ഒരു വീഡിയോ മെസ്സേജ് അയച്ചിട്ടാണ് ബ്രേക്കപ്പ് ചെയ്തത്. എൻ്റെ സാമീപ്യം നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യമായി മാറിയോ? എത്ര ദൂരെയാണെങ്കിലും നീ എൻ്റെ മനസ്സിലുണ്ട്. നീ അന്ന് എന്നോടൊരു ചോദ്യം ചോദിച്ചിരുന്നു, എന്റെ ജീവിതത്തിൽ നിനക്കുള്ള വാല്യൂ എന്താണെന്ന്. അതിനുള്ള ഉത്തരം ഇതല്ലാതെ മറ്റൊന്നുമല്ല. നീ ഇല്ലെങ്കിൽ ഞാൻ അപൂർണനാണ്. രാധിക, ഐ മിസ് യു. പ്ലീസ് നീ തിരിച്ചു വരണം. പ്ലീസ്. എന്താ അതുപോലെ ഗിഫ്റ്റ് വേണോ? റൊമാൻറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ പറയണ്ട. അനിക, ഐ'm സോറി, ബട്ട് ദിസ് ഈസ് പേഴ്സണൽ. സോറി ദിയ. What's going on, Om? ഒന്നുമില്ല, I'm okay. എന്നോടെന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് കള്ളം പറയാൻ അറിയില്ല. രണ്ടു വർഷം മുമ്പ് നിന്റെ മുഖത്ത് കണ്ട ആങ്സൈറ്റി ഇപ്പം എനിക്ക് നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ടോ? ശരിക്കും നീ എന്നെ നിന്റെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ഔട്ട് ചെയ്തിരിക്കുകയല്ലേ? നിന്റെ ലൈഫിൽ ഇപ്പം എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഐ റിയലി ഐ ലോസ്റ്റ് യു. അന്ന് നമ്മളൊരു തീരുമാനം എടുത്തിരുന്നതാണോ? നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കുകയാണെങ്കിലും അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മൾ പരസ്പരം ഷെയർ ചെയ്യണമെന്നുള്ള കാര്യം. നിന്റെ പ്രോബ്ലംസ് നീ എന്താ എന്നിൽ നിന്ന് മറിക്കുന്നത്? വൈ? നിനക്ക് എന്ത് വേണേലും പറഞ്ഞ് ഒഴിയാൻ പറ്റും, പക്ഷേ നിന്റെ കണ്ണുകളിൽ എനിക്ക് പലതും വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഈടിയായിട്ട് ഞാൻ രാവും പകലും ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്. ശരിക്കുള്ള ഉറക്കമില്ല എന്നിട്ടാ. ഐ'm ജസ്റ്റ് ടയേർഡ്. അതുകൊണ്ട് മാത്രം നിന്റെ ഉള്ളിലുള്ള ആ പോയിറ്റിന് എന്നെ കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നത്. ദാറ്റ്സ് ഓൾ. എനിവേ ശിവ, എനിക്കൊരു സ്റ്റാച്യു കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഡെഡ് ലൈനായി. ഓം. നിന്റെ ഏട്ടനോട് കാര്യങ്ങൾ പറയാൻ നിനക്ക് ഡെഡ് ലൈൻ്റെ ആവശ്യമൊന്നുമില്ല. നിനക്കെപ്പോ തോന്നുന്നെന്ന് വെച്ചാൽ
എന്താണെങ്കിലും എൻ്റെ അടുത്ത് വന്ന് പറയണം. ഐ ബി വെയിറ്റിംഗ്. ഐ നോ. I'm so sorry, Nika. ഒരു അർജന്റ് കോൾ ആയിരുന്നു. കുഴപ്പമില്ല. എന്തു പറ്റി? ദിയയുടെ മുഖത്തൊരു കള്ളച്ചിരി തെളിയുന്നുണ്ടല്ലോ. നോ അനിക, ഐ ആം നോട്ട് സ്മൈലിംഗ്. അതെന്താ, ഗിഫ്റ്റ് ആണോ ദിയ? നോ, ഇറ്റ്സ് നത്തിങ്. നമുക്ക് ഇഷ്ടമുള്ളവര് തരുന്ന ഗിഫ്റ്റ് തുറന്നു നോക്കുമ്പോ മുഖത്ത് നമ്മൾ അറിയാതെ ഒരു പ്രകാശം തെളിയും. പ്ലീസ് ദിയ, എന്നെയും കൂടി കാണിക്കുവോ? ഇനി വല്ല റൊമാൻറ്റിക് ടൈപ്പ് ഗിഫ്റ്റ് വേണോ? അനിക, ഐ ആം സോറി, ബട്ട് ദിസ് ഈസ് പേഴ്സണൽ. സോറി ദിയ. എനിവേസ്, ഈ ഔട്ട്ഫിറ്റിന്റെ കാര്യങ്ങളൊക്കെ എന്തായി? നീ ഡിസൈനറിനെ വിളിച്ച് പറഞ്ഞോ? ആൻഡ് ദിസ്, ആ ലോക്കറ്റിലെ പേര് എന്തായിരിക്കും? ഇന്ന് ദിയയുടെ ഫസ്റ്റ് കപ്പിൾ പൂജ നടക്കാൻ പോവല്ലേ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, നിനക്കറിയോ. ടെൻഷൻ കാരണം ഞാൻ പകുതിയായി. ഇത് ഇമ്പോർട്ടന്റ് പൂജയാ. അതെ, നീ പൂജക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നില്ലേ? ഒക്കെ ചെയ്തു ആന്റി. പൂജാരി തന്ന ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സാധനങ്ങളും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആ പിന്നെ ആ മെലിഞ്ഞ കുഷ്യൻ, അതിലല്ലേ ദിയ ശിവനും പൂജക്കിരിക്കണ്ടേ? അയ്യേ, ഇതെന്താ ഇത്? ഈ നിരോധിച്ച 5 പൈസയുടെ വലിപ്പത്തിലുള്ള കുഷ്യനിലൊന്നും എന്റെ ശിവൻ കുട്ടി ഇരിക്കില്ല കേട്ടോ. Not nice, Anika. Auntie, auntie, അതോർത്ത് വിഷമിക്കണ്ട. ഇതിന് ഞാൻ നല്ലൊരു കുഷൻ കവർ തയ്ച്ചിട്ടോളാം. എനിക്ക് ഷെയ്ഡ് കാർഡ് എന്നൊരു കളർ സെലക്ട് ചെയ്ത് പറഞ്ഞാൽ മതി. എനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തു. ഇത് കൊള്ളില്ല കേട്ടോ. ഈ ബ്രൈറ്റ് ആയിട്ടുള്ളത് കൊള്ളാം. വെരി നൈസ്. പിങ്കി, നീ പൂജയുടെ കാര്യത്തെ പറ്റി ഓർത്ത് ഇത്രയും ടെൻഷൻ ആവുന്നത് എന്തിനാ? അതുപോലെ പൂജയില് കുഷൻസ് ഒക്കെ ആരാ നോക്കുക? ഞാൻ നോക്കാൻ തയ്യാറാ. എന്റെ ചേട്ടത്തി ഇത് ഇമ്പോർട്ടന്റ് പൂജയാ, അതെന്താ മനസ്സിലാക്കാത്തേ? എന്റെ ശീതയുടെ ഫസ്റ്റ് കപ്പിൾസ് പൂജയല്ലേ നടക്കാൻ പോകുന്നേ. ഇങ്ങനെ തന്നെ ഇത് ഉണ്ട്, ഇത് നന്നായിട്ടില്ലേ? പോപ്പി ഓറഞ്ച്, ഇതാണ് ബെസ്റ്റ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ദിയ. ദിയ മോളെ, ഇത് നോക്കിയേ, ഈ സ്ട്രോബെറി ഫിൽ പിങ്ക് എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ രണ്ടുപേരും ഈ കളറുള്ള കുഷിന്റെ മേലിരുന്ന പൂജ ചെയ്യാൻ പോണേ. ഇറ്റ്സ് നൈസ്, ബട്ട് കുറച്ച് ഡാർക്ക് അല്ലേ? ബേബിക്ക് ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ലേ? അയ്യോ, നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ സ്ട്രോബെറി ഫീലിനെ ശരിക്കും ഓ മൈ മദർ ആക്കി കളഞ്ഞല്ലോ. അതെ, എന്റെ വാർഡ്രോബിലെ ഈ കളറിലുള്ള 2 സൂട്ടിരിപ്പുണ്ട്. ഓ ബട്ട് ആന്റി, ഐ ആം ഷുവർ ഈ കളർ ആന്റിക്ക് നന്നായി ചേരും. മോ മൈ, ഐ ലൈക്ക് ദിസ് കളർ. യു നോ, ഫെസ്റ്റീവ് സീസണിൽ ഈ വൈബ്രന്റ് കളേഴ്സ് ആണ് നല്ലത്. അതുകൊണ്ട് ഈ കളർ തന്നെ ഉണ്ടായിക്കോ. ഓക്കേ, ഇനി നീ ഈ കളറിലുള്ള കുഷൻ ഉണ്ടാക്കിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം, ആ കലശം ഉണ്ടല്ലോ, അത് പൂജയുടെ മെയിൻ സാധന. അത് എപ്പോഴും കിഴക്കോട്ട് വേണം ഫേസ് ചെയ്തിരിക്കാൻ, ത്രൂ ഔട്ട്സ് ദ പൂജ. ശ്രദ്ധിച്ചെടുക്കണേ, നല്ല ഭാരമുള്ള കലശായിരിക്കും. അതങ്ങോട്ട് മറ്റേ അങ്ങോട്ട്, അവിടെ അല്ല, സെന്ററിൽ അനിക, അവിടെ അല്ല, പുറകില് പുറകില്. അയ്യോ, കിഴക്കോട്ട് തിരിച്ചു വെക്കാൻ. നീ എന്തിനാ തെക്കോട്ട് കൊണ്ടു നിൽക്കുന്നേ? വിഗ്രഹത്തിന്റെ അടുത്തേക്ക് വെക്കേ. അനിക, നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നതാണല്ലോ. കിഴക്കോട്ട് വെക്കേ, കിഴക്കോട്ട്, കിഴക്കോട്ട് തിരിച്ചു വെക്കേ. അവിടെ തന്നെ കുറച്ച് മുകളിലേക്ക് ഉണ്ടോ? ലെഫ്റ്റ്, ലെഫ്റ്റ്, ലെഫ്റ്റിലേക്ക് ഉണ്ടോ? ലെഫ്റ്റ് എന്ന് പറയുമ്പോ നീ പുറകോട്ട് കൊണ്ടുവന്ന എന്തിനാ? ലെഫ്റ്റിലോട്ട് വെക്കേ, ലെഫ്റ്റിലോട്ട്. ചേട്ടത്തിയമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞ ചേട്ടത്തിയമ്മക്ക് വിഷമാവില്ലല്ലോ. Thank you.
കലശം ശരിക്കും പെർഫെക്റ്റ് ആയിട്ടാ നിങ്ങൾ രണ്ടുപേരും കൂടി വെച്ചത്. അനുഗ്രഹം ഉണ്ടാവട്ടെ. നിങ്ങൾ എന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും എന്നെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുദ്ദേശത്തില്ല? ഒരു കാര്യം പറഞ്ഞേക്കാം, എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ഞാൻ നിങ്ങൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കും. ACP ആണോ? പ്രിങ്കു, അത് ACP ആണ് വിളിച്ചെന്ന് നിന്നോട് ചോദിച്ചത്. അയാൾ എന്നെ എവിടെ പോയാലും ഫോളോ ചെയ്യുന്നത് പതിവായിരിക്കുക. ഇന്ന് വീണ്ടും എന്നെ കാണാൻ വന്നായിരുന്നു, എന്നിട്ട് എന്നെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പൊ അവൻ അങ്ങനെയൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. വേണ്ട ഏട്ടാ, പ്ലീസ്, അതിന്റെ ഒന്നും ആവശ്യമില്ല ഏട്ടാ. ഒരു ദിവസം ഏട്ടൻ എന്നോട് പറഞ്ഞത് വളരെ ശരിയാണ്. ACP-യുടെ കയ്യില് നമുക്കെതിരായിട്ട് യാതൊരു തെളിവുമില്ല, അല്ലെങ്കിൽ അയാള് വെറുതെ ഇരിക്കില്ലെന്ന് ഉറപ്പാ. അയാള് നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അയാളുടെ വിചാരം ഞാൻ വീക്കാണെന്ന. അയാള് പറഞ്ഞാലുടനെ ഞാൻ അതിൽ വീഴുമെന്ന അയാള് കരുതിയിരിക്കുന്നത്. അയാളുടെ തന്ത്രങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ സ്ട്രോങ് ആണെന്ന് അയാൾക്കറിയില്ലല്ലോ. Prinku, the fighter, is the strongest. Okay? Chala, muri poi rest eduka. സോറി സൈക്കോ, ഞാനിപ്പോൾ ഇന്റർനാഷണൽ റോമിങ്ങിലാണ് ഉള്ളത്. നിന്റെ ഫോൺ എടുക്കാൻ പറ്റില്ല. നിങ്ങൾ വിളിക്കുന്ന ഈ രുദ്രൻ പരിധിക്ക് പുറത്താണ്, അതുകൊണ്ട് ഒരിക്കലും ഡയൽ ചെയ്യരുത്. പറഞ്ഞോളൂ ACP. നിങ്ങളാള് കൊള്ളാലോ ഓംകാരാ. നിങ്ങളുടെ ബ്ലോഗിൽ ഞാനൊരു കവിത വായിച്ചായിരുന്നേ, വാക്കുകൾക്കെന്തു ഭംഗി, കടലാസുകളിൽ പതിയുന്നത് എന്തിനും ഭംഗിയുള്ളപ്പോൾ. അസത്യം നിറഞ്ഞ വാക്കുകൾക്ക് എന്തു ഭംഗി, സത്യം പറയുവാൻ ചിത്രങ്ങളുണ്ടല്ലോ. നിങ്ങൾ എന്റെ കവിതയെ പറ്റി ഡിസ്കസ് ചെയ്യാനല്ലേ ഫോൺ ചെയ്തത്? ഇല്ല, ഞാൻ എന്റെ ജോലി സംബന്ധമായിട്ടാണ് ഇപ്പോൾ ഫോൺ ചെയ്തത്. ഈ സിറ്റുവേഷനുമായി ആ കവിത യോജിച്ചുകൊണ്ടൊന്ന് ചൊല്ലിയെന്ന് മാത്രം. എന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങൾ അയച്ചിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇതിലുള്ള കുട്ടി ആരാണ്? ഈ കുട്ടി ഒരു അമ്മയുടേതായിരുന്നു. ആ അമ്മയെയാണ് നിങ്ങൾ വണ്ടി ഇടിച്ചു കൊന്നത്. നിങ്ങൾ ആ കുട്ടിയിൽ നിന്നും അവന്റെ അമ്മയെയാണ് തട്ടിയെടുത്തത്. എന്നിട്ട് വളരെ ബുദ്ധിപൂർവം സ്വന്തം തെറ്റ് മറയ്ക്കുകയും ചെയ്തു. ആ കുട്ടി ഇപ്പോൾ അനാഥനാണ്. നിങ്ങളാണ് അതിന് കാരണം. ഓംകാര ഓബ്രോയ്, നിങ്ങൾക്കൊരല്പമെങ്കിലും നാണമുണ്ടായിരുന്നെങ്കിൽ. റോമി, നീ ഇവിടെ ഇവിടെ എന്താ? ഇന്ന് ഞാൻ നിന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാണ്. അത് വേണ്ട,
നീ എന്തിനു വെറുതെ കഷ്ടപ്പെടുന്നേ? ഞാനെപ്പോഴും ഒറ്റയ്ക്കാണ് ഡ്രോപ്പ് ചെയ്യാറുള്ളത്. ഞാൻ നിനക്ക് അനുഗ്രഹം കൂടി നൽകാൻ വന്നതാണ് രുദ്രൻദേവ. അത് കൊറിയർ ചെയ്താ പോരായിരുന്നില്ലേ? അതിനിപ്പോ ഇത്ര ധൃതി വേണമായിരുന്നു. ഓക്കേ ബൈ. ഇല്ല, ഞാൻ നിന്റെ കൂടെ നിന്റെ കാറിൽ വരുന്നതായിരിക്കും. അല്ല, ഈ സൗമ്യ എന്തിനാ നിന്റെ കൂടെ വരുന്നത്? സൗമ്യ ലഗേജ് ഒരുപാട് ഉള്ളതുകൊണ്ട് എന്റെ ഒരു സഹായത്തിന് ഹെൽപ്പിന് വേണ്ടി കൂടെ കൂട്ടിയേ ഉള്ളൂ. നിന്റെ ഫാമിലി എന്താ നിന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വരാത്തത്? ഗുഡ് ക്വസ്റ്റ്യൻ. അത് നാളെ വീട്ടിൽ പൂജയല്ല, അതുകൊണ്ട് എല്ലാരും അതിന്റെ ഒരുക്കത്തില്ല. അതുകൊണ്ട് ആരും ഡ്രോപ്പ് ചെയ്യാൻ വരാതിരുന്നു. അവിടുത്തെ കാര്യങ്ങൾ നടക്കല്ലേ. ശരിയല്ലേ? ഓക്കെ, എന്നാൽ നീ വിട്ടോ, നിന്റെ കാറിന്റെ പുറകെ ഞാൻ ഗമിച്ചോളാം. കൊടുത്തിട്ടുണ്ട്. അത് കൊള്ളാലോ, ആരും അറിയാതെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ തുടങ്ങിയല്ലേ. എന്റെ ബർത്ത്ഡേക്ക് അവൻ എനിക്ക് വെയിറ്റ് നോക്കുന്ന വെയിങ് മെഷീൻ ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ട് ഞാൻ രാത്രി മുഴുവൻ കരച്ചിലായിരുന്നു. ഞാൻ ദിയക്ക് ജ്വല്ലറി ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ആന്റി, ഇവർക്ക് പറയാൻ നാണോ ട്ടോ, ഞാൻ ആ ഗിഫ്റ്റ് കണ്ടതാണല്ലോ. നിനക്ക് എന്തുകൊണ്ടും കാണാൻ പറ്റുമല്ലോ. പിള്ളേച്ചൻ കാര്യങ്ങൾ എവിടെ നിന്ന് എങ്ങോട്ടായി കൊണ്ടുപോണേ? ദിയയുടെ കയ്യിൽ പിള്ളേച്ചൻ കൊടുത്ത ഗിഫ്റ്റ് ഞാൻ കണ്ടു എന്ന് മാത്രല്ലേ പറഞ്ഞുള്ളൂ. കണ്ടു, അത് ശരിയാ. ആ ഗിഫ്റ്റ് ശിവൻ ബേബിയെ തന്നെയെന്ന് ഞാനെപ്പോഴാ നിന്നോട് പറഞ്ഞേ? അത് പേഴ്സണൽ ഗിഫ്റ്റാന്ന് ദിയ തന്നെയല്ലേ പറഞ്ഞത്. പേഴ്സണൽ എന്ന് പറഞ്ഞാ പിള്ളേച്ചൻ പിള്ളേച്ചൻ തരുമ്പോഴല്ലേ അത് പേഴ്സണൽ ഗിഫ്റ്റ്. അല്ല, എന്ന് വെച്ചാ പേഴ്സണലി ഐ മീൻ ദാറ്റ് ആ ഗിഫ്റ്റ് എനിക്ക് എന്റെ മോം തന്നതാ. ഓക്കെ, അപ്പൊ പിന്നെ ഞാൻ മനസ്സിലാക്കിയതിൽ തെറ്റുപറ്റിപ്പോയതാ. അതൊരു പുതിയ സംഭവം ഒന്നുമല്ലല്ലോ റൈറ്റ്? ഞാനൊന്നും ഇല്ലെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നെങ്കിലും ഉണ്ട്. ഐ എം സോറി ദിയ. കുടിക്കാനുള്ളത് വന്നു. എന്നാ കുടിക്കാം. ശരീരവും മനസ്സും തണുത്തുപോയി ഇത് കുടിച്ചപ്പോ. അമ്മ നിനക്ക് ഇതിന്റെ റെസിപ്പി തന്നില്ലേ? അതെ പിങ്കി ആന്റി, മുത്തശ്ശി തന്നെയാ ഇതിൽ എന്തൊക്കെ ഇടണ്ടെന്ന് എനിക്ക് പറഞ്ഞത്. ഏലക്കയും ബദാമും കുങ്കുമപ്പൂവും കറുവാപ്പട്ടയും ജാതികപ്പൊടിയും തുളസി ഇട്ടിട്ടുണ്ട്. ആലാന്റി, ഇത് വളരെ പ്രധാനപ്പെട്ട പൂജയാന്നാ മുത്തശ്ശി പറഞ്ഞത്. ഈ പൂജയിലൂടെ തുളസീദേവിയെ പ്രീതിപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് വലിയ അനുഗ്രഹമാണെന്നാ പറഞ്ഞ്. അല്ലെങ്കിൽ പ്രണയിക്കുന്നവരിൽ ആരെങ്കിലും ചതിച്ചിട്ട് പോവെന്നാണത്രേ. അങ്ങനെയുണ്ടോ ദിയ? എന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ ഇതിനെ കുറിച്ചൊക്കെ നിന്നോട് എന്ത് പറയാനാ എനിക്ക്? ദിയ ഭയങ്കര ബുദ്ധിമതിയാണോ അതോ ഞാനൊരു പൊട്ടിയാണോ? എല്ലാ അനാവശ്യവും ചെയ്ത് കൂട്ടിയിട്ടിപ്പ ഞാൻ പറയുന്നത് തെറ്റ്. ഞാൻ വിടില്ല, അത്ര പെട്ടെന്ന് തോക്കാൻ ഞാൻ തയ്യാറല്ല. ദിയ ദിയ മോളെ, നിന്റെ കള്ളത്തരം ഞാൻ കണ്ടുപിടിക്കും. അതിനാദ്യം ആ ലോക്കറ്റിലെ പേരാരുടേതാണെന്ന് കണ്ടുപിടിക്കണം. എയർപോർട്ടിലേക്കുള്ള വഴി നമ്മൾ കടന്നു വന്നല്ലോ. എനിക്കും അറിയാം. പിന്നെ എന്തിനാ നമ്മളിങ്ങനെ വായുകുളിക മേടിക്കാൻ പോകുന്ന പോലെ പോകുന്നേ? റോമി നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. വേഗം എയർപോർട്ടിലേക്ക് തന്നെ പോയാലോ. എന്റെ കയ്യിൽ അതിന് പോവാൻ പാസ്പോർട്ടും ഇല്ല, കേറാൻ ടിക്കറ്റും ഇല്ല. എയർപോർട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? ഈ സൈക്കോ പിടിക്കുന്നതിന് മുമ്പ് പോലീസ് എന്നെ പിടിക്കും. വാവ്, നീ ഒരു ജീനിയസ് തന്നെ. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നേന്ന് പറയ്. എങ്ങോട്ടെങ്കിലും പോവാന്ന്. നമ്മളെ പുറകെ വന്ന് ക്ഷീണിക്കുമ്പോ അവള് തന്നെ തന്നെ തിരിച്ചു പോയിക്കോളും. ഹലോ രുദ്രൻ, നീ ഇത് എങ്ങോട്ടാ പോകുന്നേ? എയർപോർട്ടിലേക്ക്. പക്ഷെ ഈ റോഡ് പൂനെക്ക് പോകുന്ന റോഡാണല്ലോ. അത് ആക്ച്വലി എനിക്ക് പോകേണ്ട ഫ്ലൈറ്റ് പൂനെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നത്. ബോംബെ നിന്ന് ക്രീസിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ലല്ലോ.
റോമി, നീ എന്തിനാ വെറുതെ ഇത്രയും ദൂരം എന്റെ പുറകിൽ വന്ന് ടൈം വേസ്റ്റ് ചെയ്യുന്നത്? അത് മാത്രമല്ല, നിനക്ക് അവിടെ ഭക്തർക്ക് ദർശനം കൊടുക്കുവാനുള്ള സമയം ആയി കാണൂലേ? നീ പറയുന്നത് ശരിയാണ്, ഭക്തന്മാർ എന്നെ കാണാൻ കാത്തിരിക്കുകയാണ്. അതെ തന്നെ. അപ്പൊ ഒരു ഭക്തന് വേണ്ടി ഇത്രയും ഭക്തരെ കഷ്ടപ്പെടുത്താന്ന് വെച്ചാ അത് തെറ്റായ കാര്യമല്ലേ റോമി? I will bless you. എന്റെ അനുഗ്രഹം നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. കട്ടിതെ കട്ടിതെ. ബൈ സൈക്കോ. കണ്ടില്ലേ? What? നീ എന്നോട് എന്തൊക്കെ ഈ പറയുന്നേ? You're mad. You know that. Okay baby, I'm waiting. See you. ഇതാണ് പറ്റിയ അവസരം. ഇന്ന് ഇവളുടെ കള്ളി ഞാൻ വെളിച്ചു താക്കും. എനിക്ക് ടി എന്നുള്ള ലെറ്ററിൽ ഒരു പേര് പറഞ്ഞു തരും. എന്താ പറ്റിയേ? തൊണ്ടയ്ക്ക് കുടുങ്ങി തലേ കയറിപ്പോയിട്ടുണ്ടോ? ടി എന്നുള്ള ആൽഫബറ്റിന്റെയാ? അതെന്തിനാ? അതൊന്നുമില്ല ആന്റി, എന്റെ അയലോകത്ത് താമസിക്കുന്ന മായാന്റിക്ക് ഒരു കൊച്ചു ജനിച്ചിട്ടുണ്ട്. നാളെ അതിന്റെ പേരിടയിലും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പറ്റിയൊരു പേര് കണ്ടുപിടിക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. ബോയ് ആന്റി, അതിലിപ്പോ ഇത്ര പാടുപെടേണ്ട കാര്യമുണ്ടോ? എന്ത് മാത്രം നെയിം ആ പേരിലുള്ളത്? അത് പൊറോട്ടയായിരുന്നു, അല്ലാതെ രാജ്യത്തിന്റെ ശത്രുക്കളൊന്നുമല്ല. ഒന്ന് രണ്ടെണ്ണം ബാക്കി വെച്ചൊന്നും ചോരി കുഴപ്പമുണ്ടാവില്ല. അതിന് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ കഴിച്ചു പോയതാ. അതിനിപ്പോ എന്താ കുഴപ്പം? ഒരു മിനിറ്റ്. അത് ഞാൻ എന്റെ കാറ് ഇവിടെ തന്നെയല്ലേ പാർക്ക് ചെയ്തിരുന്നത്? എന്നിട്ട് അവിടെ പോയി? ആ ശരിയാണല്ലോ, ഇവിടെ തന്നെയാണല്ലോ പാർക്ക് ചെയ്തത്. അത് കണ്ടോ, ഏതോ കാശായിരുന്നു. എന്റെ കാർ പോലത്തെ കാറാ ഓടിച്ചോണ്ട് പോകുന്നു. രുദ്ര, അത് നിന്റെ പോലത്തെ കാറല്ല, നിന്റെ കാർ തന്നെയാ. അയ്യോ ചേട്ടാ, പോലെ എക്സ്ക്യൂസ് മീ. അയ്യോ നിർത്തണേ, എവിടെ പോകുന്നു പറഞ്ഞിട്ട് പോ. ഈ കുട്ടി ഒരു അമ്മയുടേതായിരുന്നു. ആ അമ്മയെയാണ് നിങ്ങൾ വണ്ടി ഇടിച്ചു കൊന്നത്. നിങ്ങൾ ആ കുട്ടിയിൽ നിന്നും അവന്റെ അമ്മയെയാണ് തട്ടിയെടുത്തത്. എന്നിട്ട് വളരെ ബുദ്ധിപൂർവം സ്വന്തം തെറ്റ് മറയ്ക്കുകയും ചെയ്തു. ആ കുട്ടി ഇപ്പോൾ അനാഥനാണ്. എല്ലാറ്റിനും കാരണം നിങ്ങളാണ് ഓംകാര ഓപ്രായ. ഞാൻ എന്തായി ചെയ്തത്? ഒരു കുഞ്ഞിൽ നിന്നും അവന്റെ അമ്മയെ തട്ടിയെടുത്തു. വാട്ട് ഹവ് ഐ ഡൺ? തെറ്റ് ചെയ്തത് ഞാനാണ്. അതിന്റെ ശിക്ഷ മറ്റൊരാൾ അനുഭവിക്കുന്ന എന്തിനാ? കുറ്റബോധത്തോടെ ജീവിക്കാൻ പ്രയാസ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അനുഭവിച്ചേ മതിയാവും. അഥവാ നിന്റെ കാറിൽ കാർ കേസ് വെച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അറിയോ? രുദ്ര, അങ്ങോട്ട് നോക്കി. അതെനിക്ക് മനസ്സിലായി. നമുക്ക് അകത്തേക്ക് പോവാം, അവിടെ ഫോൺ ഉണ്ടാവും, വിളിക്കണ്ടേ? നടക്ക്. ഇവിടെ എന്തോ ആരുടെ കല്യാണാണ് തോന്നുന്നു. അതിനെന്തിനാ ഇവിടെ രണ്ട് മണ്ഡപം? എനിക്ക് തോന്നുന്നത് ഇവിടെ എന്തോ ഷൂട്ടിംഗ് ആണെന്ന. ഇരുവരെയും ചേർത്ത് വെക്കുന്നു.
അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ ചേർന്നിരുന്നാ വന്ന്. എന്നാ ഇരുന്നാലും മാപ്പിളേ, ഊര് സംബന്ധം കണ്ടിപ്പാ തേവപ്പെടുമില്ലയാ? എന്താണ് സമ്മതം? കണ്ടിപ്പാണല്ലോ. അത് പിന്നെ അങ്ങളെ കാര്യം എന്താന്ന് വെച്ചാ പപ്പു അത് എടുത്തിട്ട് വാപ്പാ സീക്രം സീക്രം വെള്ളം കൊണ്ടുവരുന്നുണ്ട്, പേടിക്കണ്ട. ഇതെന്താ ഇത്? എന്താണെങ്കിലും കുടിച്ചോ, ഇനിയൊന്നും ചോദിക്കണ്ട. നാളത്തെ പൂജയ്ക്ക് പൂജാരി തന്ന ലിസ്റ്റിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എത്തിയൊന്ന് പിങ്കി ആൻറ്റിയോട്. Are you mad? ഇതേ ഇങ്ങനെ രഹസ്യത്തിൽ ആരോടാ സംസാരിക്കുന്നത്? അപ്പൊ ഇതാ മറ്റേ പാർട്ടി തന്നെ. But നീ എന്തിനാ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നേ? No baby, please മനസ്സിലാക്ക്, ഇന്നിവിടെ എല്ലാവരും ഉണ്ട്, ആരെങ്കിലും നിന്നെ കണ്ടാൽ എന്ത് ചെയ്യും? നീ ഇവിടെ വരാൻ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നില്ല. You know baby, നീ തന്നെ ആ ഗിഫ്റ്റ് കാരണം ഇവിടെ എന്ത് പ്രോബ്ലം ആയിരിക്കാന്ന് അറിയോ? ഞാൻ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത് എങ്ങനെയാന്ന് എനിക്ക് തന്നെ അറിയില്ല. No, you can't come here. ഇവള് ഭയങ്കര ബുദ്ധിമുട്ടിയാണല്ലോ. കല്യാണം കഴിക്കാൻ പോകുന്നത് പിള്ളേച്ചിന്, എന്നിട്ട് ഇവിടെ മറ്റേതോ ഒരു കോന്തന്റെ കൂടെ പ്രണയം കളിക്കുന്നു. What? നീ ഇപ്പൊ ഇവിടേക്ക് വന്നാൽ എങ്ങനെയാ ബേബി ശരിയാവുക? You're mad. You know that. അപ്പൊ കാമുകന് നിന്നെ കാണാതെ ഇരിക്കപ്പുറത്തെ ഇല്ലാണ്ടായിരിക്കല്ലേ? Okay, baby. I'm waiting. See you. ഇതാണ് പറ്റിയ അവസരം. ഇന്ന് നിന്റെ കള്ളി വെളിച്ചത്താക്കാതെ ഞാൻ ഉടങ്ങില്ല. വാങ്ങ വാങ്ങ, കല്യാണം പണ്ടെങ്കിൽ സീക്രോ, അതുക്കപ്പുറം വേല എടുക്കല്ല, ചെയ്തേക്കല്ലേ? എന്നാ ചെയ്തേക്ക. ഇത് കണ്ടോ,